ഫ്രാൻസ് വെൽക്കം ടു കാറ്റ്സായി. നമ്മളുള്ളത് എവിടെയെന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലെ ചാലിങ്കൽ എന്ന സ്ഥലത്താണ്. ഈ ചാലിങ്കൽ പഴയ റോഡെന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിലേക്ക് പോകുന്ന ഒരു രണ്ട് ലൈൻ പാതയായിരുന്നു. ഇനിയിപ്പോൾ അത് വളവും തിരിവുള്ള കുറേയേറെ എന്താണ് അങ്ങനെയുള്ള കുറേയേറെ വളവുള്ള കുറേയുള്ള ഒരു ചെറിയൊരു പാത. അപ്പോൾ അതിപ്പോൾ മാറി ഒറ്റ ലൈനായിട്ടുള്ള കുറേയേറെ മണ്ണെടുത്ത് അധിക ഹൈറ്റില്ലാത്ത നല്ലൊരു റോഡായി മാറുന്ന ഒരവസ്ഥ. അപ്പോൾ കാസർഗോഡുകാർക്ക് അഭിമാനിക്കാം ഈ റോഡിനെ പറ്റിയിട്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇവിടെ റോഡ് എടുക്കുന്നതോടൊപ്പം മണ്ണ് നീക്കുന്നതോടൊപ്പം അതായത് ഇതിൻ്റെ ഉറപ്പിക്കൽ പരിപാടിയും കൂടി നടക്കുന്നുണ്ട് റോഡിൻ്റെ, അതായത് മണ്ണിൻ്റെ ദൃഢത ഉറപ്പുവരുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ കാണുന്നത്. എത്രത്തോളം മണ്ണ് അങ്ങനെ എടുത്തു പോകുന്നുണ്ട്, കാരണം കുറേയേറെ താഴ്ചയാണ്. സാധാരണ റോഡിൽ നിന്നും കുറേ താഴ്ചയിൽ നിന്നാണ് ഈ മണ്ണെടുക്കുന്നത്. അപ്പോൾ വലിയ വലിയ ഒരു എന്താണ് വലിയൊരു റോഡാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ലഭിക്കുന്നത്. അപ്പോൾ കാണുക, എൻജോയ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. ഇങ്ങനെ ഒരു റോഡിൻ്റെ വലിയ വലിയ മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താ കാണാൻ സംബന്ധിച്ച് ആ റോഡ് നമ്മുടെ ട്രാഫിക് ഗതാഗതം തടസ്സപ്പെടാതിരിക്കാൻ ആ റോഡ് മാത്രം ഒഴിച്ചു വെച്ച് ബാക്കിയുള്ള ഏരിയകൾ എല്ലാം കുഴിച്ചെടുത്ത് മണ്ണ് മാന്തി ഒഴിവാക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. മണ്ണ് മാന്തി ഒഴിവാക്കുക എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് താഴ്ചയുള്ള സ്ഥലങ്ങൾ ഉയർത്തി അവിടത്തേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. വലിയ ഹൈറ്റിലാണുള്ളത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺട്രോൾ തെറ്റി നമുക്ക് താഴെ പതിക്കാനും മരണത്തിനുണ്ടാക്കാൻ കാരണം അതുകൊണ്ടാണ് ക്രാഷ് ബാരിയേഴ്സ് അവിടെ പ്രസ്ഥാപിച്ചത്. അപ്പോൾ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ഈ ഒരു റോഡുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു എന്താണ് ചുരം പോലുള്ള റോഡുകൾ നന്നായിട്ട് ലെവലാക്കി കൊണ്ടുവരുന്ന രീതി. ഇവിടെ ഒന്നുകിൽ എന്താണ് മറ്റേ ഇത് വരും, ഇത് പാലം, അതായത് കാണുന്നല്ലേ നല്ലൊരു ഈ ഒരു കുന്നുകൾക്കിടയിൽ ചുരപ്പോൾ ബയോഡക്ട് വരേണ്ട സാധ്യത ഉണ്ടാവും എന്നാണ് കരുതുന്നത്. പക്ഷേ അതിൻ്റെ പരിപാടി നടത്തിയില്ല. പക്ഷേ രണ്ട് എന്താണ് കൊയിനാച്ചിയും ഈ ഒരു ചാലിങ്കലും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണിത്. അപ്പോൾ വലിയൊരു മാറ്റങ്ങളാണ് നമ്മൾ ഈ ഒരു റോഡ് കാണുന്നത്. അപ്പം റോഡിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ ആയി വരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ കാസർഗോഡ് ചാലിങ്കൽ എന്ന പ്രദേശത്തിൽ നിങ്ങൾ കാണുന്ന കൂടുതൽ കൂടുതലുള്ള വിവരങ്ങൾ. അപ്പോൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അറിയുക നിങ്ങളെ സ്വന്തം നാടിനെ പറ്റിയുള്ള മാറ്റങ്ങൾ. ഒരുപാട് വിദേശി കാഴ്ചക്കാർ നമ്മുടെ വ്യൂവേഴ്സിലുണ്ടാവും. അവരൊക്കെ കാണുന്നത് ഇവരെ നാട്ടിലുള്ള മാറ്റങ്ങളായിരിക്കും, പ്രത്യേകിച്ച് കാസർഗോഡ് ഏരിയകളിലുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയേറെ മാറ്റങ്ങൾ നമുക്ക് കാണും. അപ്പോൾ ഇത് അടുത്തെന്ന് വെച്ച് കാണിച്ചാൽ വലിയ ഹൈറ്റാണ് സംഭവം. അപ്പോൾ അത്രയും മണ്ണെടുക്കുന്നുണ്ട്, കാരണം അതേപോലെ പാറ പൊട്ടിക്കുന്ന രീതി അതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അത് വൈബ്രേറ്റർ വെച്ചിട്ടാണ് പൊട്ടിക്കുന്നത്. ആ ഒരു ട്രിപ്പ്, അതായത് എ സി പോലുള്ള സാധനം പാറ പൊട്ടിക്കുന്നതാണ്. അപ്പോൾ അതോടൊപ്പം ജെ സി ബി വെച്ച് ആ ഒരു മണ്ണൊക്കെ നീക്കി പാറയിൽ നീക്കി നല്ലൊരു സൂപ്പർ റോഡാക്കി മാറ്റുന്ന ഒരു ടെക്നിക്കാണ് ചാലിങ്കൽ എന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള മാറ്റങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇങ്ങനെയുള്ള കുറേ കുറേ മാറ്റങ്ങൾ നമുക്ക് കൂടുതൽ കൂടുതൽ അനുഭവപ്പെടും, അറിയാൻ പറ്റും എന്നൊക്കെ നമുക്ക് പറയാം. ഇതിലെ മെയിൻ പ്രശ്നം നമ്മുടെ ഗതാഗതം തന്നെയാണ്, കാരണം ഒരുപാട് വാഹനങ്ങൾ ഇതിലേക്കൂടെ പോകുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടുള്ള പരിപാടികളൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അതാണ് ഈ ഒരു റോഡ്, അതായത് നമ്മുടെ പഴയ ഗതാഗതം പുതിയ റോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് മാത്രമേ മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിപാടികൾ നടക്കും. അതൊക്കെയാണ് അതിലെ വളരെ പ്ലാനിങ് ആയ പരിപാടികളാണ് ഇവിടെ നടത്തുന്നത്. ഓരോ സൈഡ് ഇങ്ങനെ ക്ലിയറാക്കി ആ സൈഡിലേക്ക് നമ്മുടെ ഗതാഗതം മാറ്റി വീണ്ടും മറ്റേ സൈഡിലേക്ക് പോകുന്ന പരിപാടി. അപ്പോൾ സൂപ്പറായിട്ടുള്ള പരിപാടി തന്നെയാണ് നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ പരിപാടി തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്നതാണ് ഈ പാറ പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അതെങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്കൊന്ന് അടുത്തുനിന്ന് പോയി കണ്ടാൽ ഏകദേശം ഈ ഒരു എന്താണ് ചെറിയൊരു സൈഡിലിടും, അത് ഒരു എന്താണ് വൈബ്രേറ്റർ വെച്ച് പൊട്ടിക്കുന്ന രീതിയാണ്. അപ്പോൾ അടർത്തി എടുക്കുന്ന രീതി. അപ്പോൾ അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ കാണുന്നത്. ഓരോ രീതിയിലും ഓരോന്നും പഠിക്കാനുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു സ്ട്രക്ചറായതുകൊണ്ട് നമ്മുടെ റോഡും പ്രകൃതിയും. അപ്പോൾ അതിന് ഓരോരോന്നും ഓരോ വ്യത്യസ്തമായ കൺസ്ട്രക്ഷൻ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ
കാര്യങ്ങളൊക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. പിന്നെ എന്താണ്, വെയിറ്റ് ചെയ്യുക, എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. ഓരോ നാട്ടിലും ഓരോരോ സ്റ്റെപ്പ് വൈസായിട്ടുള്ള കൺസ്ട്രക്ഷൻ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ കാണുക, എൻജോയ് ചെയ്യുക, പഠിക്കുക, അറിയുക. ഇതിൻ്റെ മുകളിലെന്ന സംഭവം എന്ന് വെച്ചാൽ അവിടെയും വലിയൊരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള മാറ്റങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.